നമസ്തെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ അർഷാദ് ബത്തേരിയുടെ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും എന്ന കഥയുടെ കുറച്ചു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ഉത്തമൻ ജെൻട്രി തോമസ് എന്നീ രണ്ട് കുട്ടികളാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ കുട്ടികളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് മനുഷ്യൻ നിസാരമായി കാണുന്ന പ്രകൃതിയുടെ സൂക്ഷ്മ പ്രതിഭാസങ്ങൾ പലതും അറിവിൻ്റെ അക്ഷയ ഖനികളാണ് വികസനത്തിൻ്റെ തീച്ചൂളയിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സൗഭാഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവ തിരിച്ചെടുക്കാനുള്ള അറിവിൻ്റെ പുതുനാമ്പുകളായി മാറേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മനുഷ്യൻ പ്രകൃതിയിലെ മറ്റനേകം ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യവും നിലനിൽപ്പും കവർന്നെടുക്കുന്നത് ഏതെല്ലാം രീതിയിലാണെന്ന ചർച്ചയാണ് ഈ പാഠം ഇനി നമുക്ക് പാഠത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം ആദ്യമായി മാതൃകാ വായനയാണ് ടീച്ചർ നടത്തുന്നത് എല്ലാ പേരും ശ്രദ്ധയോടെ കേൾക്കുക ഒരു കൂട്ടം എലികൾ രാത്രിയിൽ വിശാലമായൊരു ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറിച്ചെന്ന് വമ്പൻ കേക്കുകളിലേക്ക് ചാടി വീഴുകയും കേക്കിനുള്ളിലേക്ക് പൂണ്ടുപോവുകയും നിറമേറിയ ക്രീമുകൾ പരസ്പരം വാരിപ്പൊത്തി മത്സരിക്കുകയും ചെയ്യുന്ന കാർട്ടൂൺ സിനിമയുടെ ചിരിച്ചുഴിയിൽപ്പെട്ട് കിടക്കുകയാണ് ജെൻട്രി തോമസ് ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും പപ്പയും മമ്മയും നീന്തിക്കുളിച്ചു വരുന്നതുവരെ അവൻ ഇത്തരം നേരം പോക്കുകളിൽ രസിച്ചിരിക്കും പുറത്തേക്ക് പോകാൻ കഴിയാതെ മഴയും വെയിലും കൊള്ളാതെ മുറിയിൽ അവധിക്കാലം പോക്കുകയാണ് ജെൻട്രി സ്ക്രീനിൽ എലികളുടെ വാശിയും ധൈര്യവും ഏറി വന്നു അന്നേരം ജെൻട്രിയുടെ വെളുത്തുകൊഴുത്ത് തൂങ്ങിക്കിടക്കുന്ന ശരീരം എലികളുടെ ചടുലതയ്ക്കൊപ്പം ചിരിച്ചു കുലുങ്ങിത്തുളുമ്പി വാർദ്ധക്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ജോലിക്കാരൻ ഭാസ്കരൻ ഏന്തി വലിഞ്ഞ് മുറിയിലേക്ക് വന്നു ജെൻട്രി അവൻ വിളി കേൾക്കാത്ത ഭാവത്തിൽ ടി വിയിലേക്ക് ലയിച്ചു നീ ഇവിടെ ഇരുന്ന് ടി വി കണ്ടോ മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാൻ ഒരുത്തൻ രണ്ട് ദിവസമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട് ജെൻട്രി തോമസ് ടി വിയുടെ റിമോട്ട് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു കറുത്തു മെലിഞ്ഞ ഒരുത്തനല്ലേ അടുത്ത വീട്ടിലെ ഭാസ്കരൻ തറപ്പിച്ചു മൂളി ജെൻട്രി ജനാല തുറന്നു അവിടെയെങ്ങും ഉത്തമൻ്റെ ചലനങ്ങളില്ല ജെൻട്രി തിടുക്കത്തിൽ അലമാര തുറന്നു തൻ്റെ ബൈനോക്കുലർ കയ്യിലെടുത്തു മാവിൻ കൊമ്പിലേക്ക് ഫോക്കസ് ചെയ്തു ഇലകളെ ചൂഴ്ന്ന് പരതിക്കൊണ്ടിരിക്കെ ഒരു കൊമ്പിലേക്ക് കാലു നീട്ടി മാവിൻ്റെ പള്ളയിൽ ചാരിയിരിക്കുന്ന ഉത്തമനെ ബൈനോക്കുലർ പിടിച്ചെടുത്തു യെസ് കണ്ടുപിടിച്ചു എവിടെ നോക്കട്ടെ ഭാസ്കരൻ്റെ കുറുകിയ കഴുത്ത് വലിഞ്ഞു നീണ്ടു അങ്കിൾ അവിടെ നിൽക്ക് ഈ ബൈനോക്കുലർ ഉണ്ടല്ലോ ഇതാണ് എൻ്റെ ആയുധം അവൻ്റെ ഓരോ നീക്കവും ഞാൻ പിടിച്ചെടുത്തിരിക്കും ഉത്തമൻ മാവിൻ കൊമ്പിൽ നിന്ന് താഴേക്കിറങ്ങി അന്നേരം ജെൻട്രി ഡിറ്റക്റ്റീവ് കാർട്ടൂണിലെ നായകനെ പോലെ കുനിഞ്ഞും നിവർന്നും പാതി മറഞ്ഞു നിന്നും ജനാലയുടെ ഇരുഭാഗങ്ങളിലേക്കും തെറിച്ചു മാറിക്കൊണ്ട് ഉത്തമൻ്റെ ചെറുനീക്കങ്ങളെ പിന്തുടർന്നു ഉത്തമൻ നിലത്ത് കിടക്കുന്ന വെട്ടുകത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു ഓ മൈ ഗോഡ് അങ്കിൾ അവൻ കത്തിയെടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമോ ജെൻട്രി ബൈനോക്കുലറിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ ഭയപ്പാടോടെ ചോദിച്ചു ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവനില്ല ജെൻട്രി ഉത്തമൻ വേലിക്കൊമ്പ് മുറിച്ചെടുത്ത് അറ്റം ചെത്തി കൂർപ്പിച്ചിട്ടു അങ്കിൾ അവൻ കൊമ്പുകൾ ചെത്തി കൂർപ്പിക്കുകയാണ് നമ്മളെ എറിയാനാണോ ഭാസ്കരൻ അത് കേട്ടതായി നടിക്കാതെ കുരച്ചുകൊണ്ട് താഴേക്കിറങ്ങി ജെൻട്രി ബൈനോക്കുലർ മാറ്റിപ്പിടിച്ച് ജനാല ആഞ്ഞടച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ തടിയ ഉത്തമൻ വിളിച്ചു പറഞ്ഞു ജ്വലിച്ചു നിൽക്കുന്ന ഉച്ചവെയിൽ പതുക്കെ പതുക്കെ തളർന്നു നിറം വറ്റി ഉത്തമൻ ജെൻട്രിയുടെ വീട്ടിലേക്കും പരിസരത്തേക്കും ചൂഴ്ന്ന നോട്ടമെറിഞ്ഞു ആരെയും കാണാനില്ല വേലിയിലേക്ക് ഒന്നു രണ്ട് പക്ഷികൾ പറന്നു വരികയും ഇലകൾക്ക് ചൂട് പകർന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു വേലിക്കപ്പുറത്ത് നിന്ന് ആടിൻ്റെ കരച്ചിൽ കേൾക്കാം അവൻ ധൈര്യത്തിൽ ഗേറ്റിനരികിൽ ചെന്നു മതിലിനു ചുറ്റും നടന്നു വീടിൻ്റെ പിറകിലായി ചാഞ്ഞു നിൽക്കുന്ന വണ്ണമേറിയ മരം കണ്ടുപിടിച്ചു ഒട്ടും പതറാതെ ഒരാവേശത്തിൻ്റെ കുതിപ്പിൽ പാഞ്ഞുകയറി കൊമ്പിൽ നിന്ന് ഇറങ്ങി വന്ന അണ്ണാൻ ഉത്തമനെ കണ്ടതും ഉച്ചിയിലേക്ക് പാഞ്ഞു
കൈകൾ രണ്ടും മതിലിൽ കുത്തിവെച്ചു. കഴുത്ത് മുറ്റത്തേക്ക് നീട്ടിപ്പിടിച്ചു. ഹാവ്, ആരുമില്ല. അവൻ മുറ്റത്തേക്ക് ചാടി നിവർന്നു. പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് ക്ഷണത്തിൽ നടന്നു. നെറ്റിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്ന മൺകുടത്തിൽ ഉണങ്ങിയ കൊമ്പുകൾക്ക് മുകളിൽ നിൽക്കുന്ന പക്ഷികളെ അവൻ നിറഞ്ഞു പൊങ്ങുന്ന ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. എത്ര പ്രാവശ്യമായി നിങ്ങളുടെ അടുത്തു വരാൻ ഞാൻ കൊതിക്കണ, അവൻ പക്ഷികളോട് പറഞ്ഞു. ആ വലിയ പക്ഷിക്കൂടിൻ്റെ കൊളുത്തിലേക്ക് കൈനീളവെ പിറകിൽ നിന്ന് ഭാസ്കരൻ്റെ ഉയരമുള്ള കൈ പിടിമുറുക്കി. പച്ചപ്പുല്ലിൽ ഉത്തമൻ മലർന്നുകിടന്നു. മോഷ്ടിക്കാൻ വന്നതാണല്ലേ, ഭാസ്കരൻ അവൻ്റെ കോളറിൽ പിടിച്ചു. അവൻ്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി. അല്ല, കക്കാൻ വന്നതല്ല. ജെൻട്രി, ഓടിവാ, കള്ളനെ പിടിച്ചു. ഭാസ്കരൻ വലിയ വാ തുറന്നു. ജെൻട്രി ക്രിക്കറ്റ് ബാറ്റുമായി ഓടി വന്നു. ഉത്തമൻ്റെ രൂക്ഷമായ നോട്ടം തട്ടി ജെൻട്രി ഭാസ്കരൻ്റെ പിറകിലേക്ക് നിന്നു. എൻ്റെ പക്ഷികളെ കക്കാൻ വന്ന കള്ളൻ, ജെൻട്രി പറഞ്ഞു. ഭാസ്കരൻ ഉത്തമനെ ഉന്തിയുന്തി ഗേറ്റിന് പുറത്താക്കി. ജെൻട്രി പക്ഷിക്കൂടിൻ്റെ നെറ്റിൽ മുഖം അമർത്തി കിളികളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. സൂര്യൻ മഞ്ഞൻ കുപ്പായമണിഞ്ഞ പുലരിയിൽ ജെൻട്രി ഉണർന്നു. വീട് വരിഞ്ഞുകെട്ടിയ നിശബ്ദത അവനെ ശ്വാസം മുട്ടിച്ചു. നീളൻ ജനാല മലർക്കെ തുറന്നപ്പോൾ പുറത്ത് കാത്തുനിന്ന കാറ്റ് അവൻ്റെ തുടുത്ത മുഖത്തെ ചുംബിച്ചു. ജെൻട്രി ഉത്തമൻ്റെ വീട്ടിലേക്ക് കഴുത്തുനീട്ടി. അവന് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയിൽ വാ തുറന്നുപോയി. ഉത്തമൻ്റെ മുറ്റത്തേക്ക് ഒരു കൂട്ടം പ്രാവുകൾ പാറി വരുന്നുണ്ടായിരുന്നു. അവ ഉയർന്നും താഴ്ന്നും വീണ്ടും പൊങ്ങിയും ഉത്തമനോടൊപ്പം ഉല്ലസിക്കുന്നു. മഞ്ഞിനാൽ നനഞ്ഞ് നിറം വെച്ച് നിൽക്കുന്ന ഇലകൾ പോലും കാറ്റിനൊപ്പം അതുകണ്ട് നൃത്തം ചെയ്യുന്നു. ഉത്തമൻ പ്രാവുകൾക്ക് അരിമണികൾ എറിഞ്ഞുകൊടുക്കുന്നു. തള്ളക്കോഴിയും പുതുതായി വിരിഞ്ഞ കുഞ്ഞുങ്ങളും അതുവഴി താളത്തിൽ കടന്നുപോയി. വെളുത്ത പ്രാവുകളുടെ എണ്ണം ഏറിയേറി വരുന്നു. അവന് ചുറ്റും പ്രാവുകൾ മതിമറന്ന് ആനന്ദിക്കുകയാണ്. ഉത്തമൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിച്ചിരിക്കുന്നു. പൂമ്പാറ്റകൾ വേലിയിൽ വന്നിരുന്നു കാഴ്ച കണ്ട് കുളിരുകൊണ്ടു. മഞ്ഞിൻ്റെ പാട ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോഴും സ്വർഗീയമായ ആ കാഴ്ചയുടെ പ്രഭയിൽ കൊതിയൂറി ജെൻട്രി ഉള്ളറിഞ്ഞ ചിരിയോടെ ഉത്തമനെ കൈവീശി കാണിച്ചുവെങ്കിലും ഉത്തമൻ ജെൻട്രിയെ അവഗണിച്ചു കളഞ്ഞു. പ്രാവുകൾ ഓരോരുത്തരായി പറന്നുയർന്നു. ഉത്തമൻ മാവിൻ ചുവട്ടിലേക്ക് നടന്നു. ജെൻട്രിയുടെ മനസ്സിൽ ഉത്തമനോടുള്ള സ്നേഹം ചുരന്നു. ജെൻട്രി ഈ സമയമൊക്കെയും പുറത്തേക്ക് പോകാൻ കഴിയാതെ മഴയും വെയിലും കൊള്ളാതെ അവധിക്കാലം കാർട്ടൂൺ സിനിമകൾ കണ്ട് ചെലവഴിക്കുകയായിരുന്നു. അവന് കൂട്ട് വയസ്സായ ജോലിക്കാരൻ ഭാസ്കരൻ മാത്രം. കൂറ്റൻ മതിലിനുള്ളിൽ പരന്നുകിടക്കുന്ന വീട്ടിലെ അടഞ്ഞുകിടക്കുന്ന മുറിക്കുള്ളിൽ കൂട്ടിലടച്ച കിളിയെപ്പോലെയാണ് ജെൻട്രിയുടെ ജീവിതം. ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും നീന്തിക്കുളിക്കുന്ന പപ്പയുടെയും മമ്മിയുടെയും ഇടയിൽ പുറത്തേക്ക് പോകാൻ കഴിയാതെ മഴയും വെയിലും കൊള്ളാതെ കാർട്ടൂൺ സിനിമകളുടെ ലോകത്ത് കഴിയാനാണ് ജെൻട്രിയുടെ വിധി. ഉത്തമൻ വീട്ടുമുറ്റത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാനാണെന്ന് ഭാസ്കരൻ ജെൻട്രിയോട് പറഞ്ഞിരുന്നു. അതോടെ ഒരു ബൈനോക്കുലറിലൂടെ ജെൻട്രി ഉത്തമൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. പലതവണയായി ജെൻട്രിയുടെ വീട്ടുമുറ്റത്ത് കടക്കാൻ ഉത്തമൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീടിൻ്റെ പരിസരത്ത് ആരുമില്ലെന്ന് ബോധ്യം വരുമ്പോൾ അവൻ ഗേറ്റിനരികിൽ ചെല്ലും. ഒരു ദിവസം മതിലിന് ചുറ്റും നടന്ന് വീടിൻ്റെ പിറകിലായി ചാഞ്ഞു നിൽക്കുന്ന വണ്ണമേറിയ ഒരു മരം ഉത്തമൻ കണ്ടുപിടിച്ചു. അതുവഴി കയറി അവൻ ജെൻട്രിയുടെ മുറ്റത്തെത്തി. പക്ഷിക്കൂടിൻ്റെ കൊളുത്തെടുത്ത് കൂട് തുറക്കാൻ ശ്രമിക്കവേ അവൻ പിടിക്കപ്പെട്ടു. ഒരു പ്രഭാതത്തിൽ ജനാല തുറന്ന് ഉത്തമൻ്റെ വീട്ടിലേക്ക് നോക്കിയ ജെൻട്രി അവിടെ ഒരു കൂട്ടം പ്രാവുകളോടൊപ്പം ഉല്ലസിക്കുന്ന ഉത്തമനെ കണ്ടു. അവന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. മഞ്ഞിനാൽ നനഞ്ഞ് നിറം വെച്ച് നിൽക്കുന്ന ഇലകൾ പോലും കാറ്റിനൊപ്പം അതുകണ്ട് നൃത്തം ചെയ്യുന്നു. ഉത്തമൻ പ്രാവുകൾക്ക് അരിമണികൾ എറിഞ്ഞുകൊടുക്കുകയാണ്. നിമിഷം കഴിയും തോറും പ്രാവുകളുടെ എണ്ണം ഏറി വന്നു. ഉത്തമൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിച്ചിരിക്കുന്നു. പൂമ്പാറ്റകൾ വേലിയിൽ വന്നിരുന്ന് ഈ കാഴ്ചകൾ കണ്ട് കുളിരുകോരുന്നു. അരിമണികൾ കൊത്തിത്തിന്ന പ്രാവുകൾ ഓരോരുത്തരായി ആകാശത്തേക്ക് പറന്നുയർന്നു. ഈ കാഴ്ച കണ്ട ജെൻട്രിയുടെ മനസ്സിൽ ഉത്തമനോടുള്ള സ്നേഹം നിറയുകയാണ്. പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാഠം നന്നായി വായിക്കുക.
തുടർന്നുള്ള ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.